ചോദ്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഈ വർഷം നിങ്ങൾ തിയേറ്ററല്ല, തിയേറ്ററിൽ ഒ ടി ടി എവിടെ വേണമെങ്കിലും ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? അവതാർ. അവതാർ ഓക്കെ. തിയേറ്ററിൽ കണ്ടായിരുന്നോ? ഇല്ല. തിയേറ്ററിൽ കണ്ടില്ല? പിന്നെ കണ്ടു. ചുമ്മാ പോസ്റ്റർ കണ്ട്. ഓക്കെ. ഇഷ്ടപ്പെട്ട തമിഴ് ആക്ടർ ആരാ? വിജയ്. കൊള്ളത്തില്ലെങ്കിൽ അത് തന്നെ പറയണം. അപ്പൊ അവന് ഇഷ്ടപ്പെട്ടില്ല, അവൻ അത് പറഞ്ഞു, അത് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അടുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ വിജയ് പറയും. കെജിഎഫ് ചാപ്റ്റർ 3. ചാപ്റ്റർ 3. ഓക്കേ. ഇത് ഏതാ? തളപതി പുതിയതായിട്ട് ഇറങ്ങുന്ന വാരീസ്. അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. അല്ലേ, വേറെ കാര്യം കൂടാ. ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഏതാണ്? മോസ്റ്റ് വെയിറ്റഡ് മൂവി. വിജയുടെ പടം. ഏത് പടം? വിജയുടെ പടം. വാരിസ്. പേരറിയത്തില്ല. ഈ വർഷം, അതായത് 2022 നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അതില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയും ഇഷ്ടപ്പെടാത്ത സിനിമയും, അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. സിനിമ കണ്ടില്ല നീ? എടാ, ക്വസ്റ്റ്യൻ എന്താന്ന് പറയുകയാണെങ്കിൽ, ഈ നിങ്ങൾ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ആണ്? അതാണ് ക്വസ്റ്റ്യൻ. തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു? കണ്ടായിരുന്നു. ഓക്കെ. ഇവിടെ സീതാസി. അല്ല, അതല്ല, എവിടെ? സീതാസി ഇവിടെ തിയേറ്റർ ആലപ്പുഴ. നീ കണ്ടതില് ഈ വർഷം കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ വിക്രം. ഇവിടെ ഇവിടെ എല്ലാരും തിയേറ്ററിൽ പോയി കണ്ടു കേട്ടോ. ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ വർഷം കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? ജോ ആൻഡ് ജോ. ജോ ആൻഡ് ജോ തിയേറ്ററിൽ പോയി കണ്ടായിരുന്ന സിനിമ? ഇല്ല, തിയേറ്ററിൽ വന്നിട്ടാണ് കണ്ടത്. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. ഓക്കെ. ഇവിടെ കടുവ. കടുവ തിയേറ്ററിൽ പോയി കണ്ടായിരുന്നോ? അല്ല, ഒറ്റ എന്താ എന്റെ തിയേറ്ററിൽ പോയി കാണാൻ? ഞാൻ പൈസ ഇല്ലായിരുന്നു. ഇവിടെ ട്രിപ്പിൾ ആർ. ട്രിപ്പിൾ ആർ തിയേറ്ററിൽ പോയി കണ്ടോ? അല്ല. ഇവരാരും തിയേറ്ററിൽ തിയേറ്ററിൽ പോയി സിനിമ കാണും, പൈസ ഉള്ളപ്പോ കാണും. എന്നാലും ഇതൊക്കെ ഒ ടി ടി വന്നതിന് ശേഷമാണ് കണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഓക്കെ. ഇവർ പറയുന്നത് തിയേറ്ററിൽ പോയി സിനിമയൊക്കെ കാണാറുള്ളവരാണെന്നാണ് പറയുന്നത്. മിക്ക സിനിമയും കണ്ടിട്ടുണ്ടല്ലേ? ഒരുമാതിരി പെട്ടെന്ന് എല്ലാം കണ്ടിട്ടുണ്ട്. എല്ലാം കണ്ടിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ ചോദ്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഈ വർഷം നിങ്ങൾ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? ചേട്ടാ, എനിക്ക് ഈ കോളേജ് ലൈഫ് വെച്ചൊക്കെ നോക്കുമ്പോൾ ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹൃദയം എനിക്ക് ഇഷ്ടപ്പെടായിരുന്നു. നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു പടം. പിന്നെ കാന്താര ഇഷ്ടപ്പെട്ടായിരുന്നു. കാന്താരയുടെ ഒരു ലാസ്റ്റ് 15 മിനിറ്റ് പടം നല്ല പൊളിയായിരുന്നു. ഒരു രക്ഷയില്ലാത്തോടായിരുന്നു. ഇതിൽ രണ്ടിലും ഏതിലൊരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് പറയും? രണ്ടിലൊന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ കാന്താര ചൂസ് ചെയ്തോളൂ. കാരണം എനിക്ക് ആ പടം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല പടമായിരുന്നു. അതെ, കാന്താരയാണ്. പിന്നെ ഇപ്പം കാപ്പ കണ്ടു. കാപ്പ കുഴപ്പമില്ല, എന്നാലും ബെറ്റർ കാന്താര തന്നെയാണ്. നിങ്ങൾ കണ്ടതിൽ ഇഷ്ടപ്പെടാത്ത സിനിമ ചോദിക്കണേ ഏത് പറയും? വെറുപ്പിച്ച സിനിമ. ആറാട്ട്. ആറാട്ട് വെറുപ്പിച്ച. നല്ല വെറുപ്പിയിലായിരുന്നു ആറാട്ട്. ആറാട്ടാണ്. ഓക്കെ. എന്താ ആറാട്ട് ഇഷ്ടപ്പെടാത്ത? അഭിനയം കൊള്ളാം, പക്ഷേ കഥാത്ര ഒരു ഇതില്ല. കഥാത്ര പോരെ. ആറാട്ടാണ് ഇഷ്ടപ്പെടാത്തത്. ഓക്കെ. ഈ വർഷം ഏറ്റവും ഇഷ്ടപ്പെട്ട? അതെ, മൂവി കാന്താര തന്നെയാണ്. അതെ, എനിക്കും കാന്താര തന്നെയാണ്. നല്ല പടമാണ്. പിന്നെ കെജിഎഫും നല്ല സെക്കൻഡ് പാർട്ട്. കാന്താര തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു. കെജിഎഫ് ഇഷ്ടപ്പെടാത്ത എല്ലാ സിനിമയും ഇഷ്ടപ്പെട്ടെന്ന് അല്ല, വേണ്ട, ഡി റെഡി ആയി പോകും. ഓക്കെ. ഇവിടെ വേറെ ജാക്കാഞ്ചിലൊക്കെ കണ്ടായിരുന്നാ? കണ്ടില്ല. അതാണ് അതാണ് അങ്ങനെ പറ അതാണ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്റെ രീതിയിൽ പറഞ്ഞ നിങ്ങളുടെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത സിനിമ? ഇഷ്ടപ്പെടാത്ത സിനിമ അങ്ങനെ തീർപ്പ്. തീർപ്പ് ഇഷ്ടപ്പെടാത്ത സിനിമ പറയാ. ഞാൻ സത്യം പറഞ്ഞാൽ അത് ഞങ്ങൾ ഫസ്റ്റ് ഷോ പോയി കണ്ട പടമാണ്. ഞാൻ അതിൻ്റെ ഗെറ്റപ്പ് ഒക്കെ കണ്ടുപോയി നല്ല പടമെന്നൊക്കെ പറഞ്ഞു പോയത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പടം. കാര്യം എനിക്ക് മനസ്സിലായില്ല അതിൻ്റെ. പക്ഷെ പടം ആദ്യമൊക്കെ കണ്ടപ്പം കുറച്ച് റിവഞ്ച് ഒക്കെ ആണെന്ന് വിചാരിച്ചെങ്കിലും പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. മനസ്സിലാകാഞ്ഞത് അങ്ങനെ പോയതാണോ? മനസ്സിലാകാനല്ല, എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇഷ്ടപ്പെടാത്ത പടം ഇല്ല. ഇഷ്ടപ്പെടാത്ത വേസ്റ്റ്. നമ്മളിപ്പോ 100-150 പേരോട് തിയേറ്ററിൽ കാണുന്നില്ല. അപ്പൊ അതിൽ വർത്തായിട്ട് തോന്നാത്ത സിനിമ? ആ, മോൺസ്റ്റർ ഉണ്ടായിരുന്നു. അല്ലേ, അത് നമ്മൾ പ്രതീക്ഷ പോയിട്ട് ഒന്നും കിട്ടാതെ ഒരു പടമേ ഉള്ളൂ. അതിനു മോൺസ്റ്റർ. ബീസ്റ്റ്. ഓക്കെ. ഇഷ്ടപ്പെട്ട തമിഴ് ആക്ടർ ആരാ? വിജയ്. കൊള്ളത്തില്ലെങ്കിൽ അത് തന്നെ പറയണം. അവന് ഇഷ്ടപ്പെട്ടില്ല, അവൻ അത് പറഞ്ഞു, അത് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമയും ഇഷ്ടപ്പെടാത്ത സിനിമയും. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, എനിക്ക് ഒരുപാട് നല്ല സിനിമകൾ ഈ വർഷം കിട്ടിയിട്ടുണ്ട്, മോശം സിനിമകളും കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ
ഇപ്പം എന്താ പറയണ്ട, ഈ ഭീഷ്മപർവം, RRR, KGF, വിക്രം, പൊന്നിയ സെൽവം, അവതാറ്, ഒരുപാട് നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു വർഷമായിരുന്നു ഇത്. തല്ലുമാല, തല്ലുമാല എനിക്ക് ആദ്യം കണ്ടപ്പോഴത്തേക്ക്, തിയേറ്റർ കണ്ടപ്പോഴത്തേക്ക് വലിയ ഒരു അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ പിന്നെ ഞാനത് ഒരുപാട് തവണ ഒ ടി ടി വന്നതിന് ശേഷം ഒരുപാട് തവണ ഞാനത് ഫോണിൽ കണ്ടൊരു സിനിമയാണ്. കൂടുതൽ ഒരെണ്ണം പറയാൻ പറയുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് ഭീഷ്മപർവം ആയിരിക്കും. എൻ്റെ ഫേവറേറ്റ് കോംബോ ആണ് മമ്മൂക്ക അമൽ നീരത്. എന്നെ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ ആക്കിയൊരു സിനിമയാണ്. വിക്രമം ഉണ്ട് കേട്ടോ. അപ്പം എന്നാലും നിങ്ങൾക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമയും ഇഷ്ടപ്പെടാത്ത സിനിമയും ഏതാണ് താഴത്ത് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ എന്നാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വർഷം നല്ല നല്ല സിനിമകൾ സംഭവിക്കട്ടെ, നമുക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്ന സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്നാലും പോയിട്ട് വരാം.